ഹായ്, നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കാൻ പോവുകയാണോ? അപ്പോൾ നിങ്ങൾ സ്ക്വയർ ഫീറ്റിന് 1300, 1500, 1700 എന്നൊക്കെ കാണുന്നു. ഇത് ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണോ നിങ്ങളിപ്പോൾ? നമ്മുടെ സ്വപ്ന ഭവനം നിർമ്മിക്കാൻ പോകുന്ന ബിൽഡറെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾക്കറിയാമോ? അതിനെപ്പറ്റി കൂടുതൽ അറിയാനും ബിൽഡറിന്റെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട ബിൽഡിംഗ് സ്പെസിഫിക്കേഷന്റെ ഫോർമാറ്റ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഈ വീഡിയോ മുഴുവനായും കാണുക. വീട് നിർമ്മിക്കാൻ പോകുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ട് ഇതിന്റെ അകത്ത് പറയുന്ന ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സാമ്പിൾ ഫോർമാറ്റ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് അതിനുശേഷം ബിൽഡറുമായിട്ട് നിങ്ങൾ സമീപിക്കുക. ഹായ്, ഞാൻ ശരണദാസ് നായർ. ഇന്ന് എനിക്ക് മനസ്സിലായതും നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതുമായ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് കൺസ്ട്രക്ഷനെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് എഞ്ചിനീയറെ നിങ്ങൾ കണ്ടെത്തി വീട് പണി തീരുന്നത് വരെ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് നിങ്ങൾ എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ വീട് പണിയാനായിട്ട് നിങ്ങളെ ഏൽപ്പിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തിനോ അല്ലെങ്കിൽ ചിലപ്പോൾ സഹോദരനോ ഒക്കെ ആയിരിക്കും. എന്നിരുന്നാൽ കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു രജിസ്റ്റേർഡ് എഞ്ചിനീയർ, അത് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ആളാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം, അങ്ങനെ ഒരു എഞ്ചിനീയറെ നിങ്ങൾ കണ്ടെത്തിയും അത് വീട് പണി തീരുന്നത് വരെ അദ്ദേഹത്തിന്റെ സപ്പോർട്ടും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഒരു പീരിയോഡിക് വിസിറ്റ് ഒക്കെ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയിൽ 100% ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിപ്പോ നമുക്ക് തന്നെ അറിയാം, നമ്മളെ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് വേറൊരാൾ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന രീതി, നമ്മളെ ആരും ചെക്ക് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി തമ്മിൽ വ്യത്യാസമായിരിക്കും. അതേപോലെ തന്നെ ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി നോക്കാനായിട്ട് ഒരാളുണ്ട് എന്ന് അറിയുവാണെങ്കിൽ തന്നെ ആ ബിൽഡറിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. രണ്ടാമതായിട്ട്, ഒരു CCTV ക്യാമറ നിങ്ങളുടെ പണിസ്ഥലത്ത് നിങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത്. ഒരു 2 ക്യാമറ വെച്ചാലും മതി, പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു. കാരണം ആ ക്വാളിറ്റിയോട് കൂടി വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ മെറ്റീരിയൽ വരുന്നതിന്റെ ക്വാണ്ടിറ്റി നോക്കാനും അല്ലെങ്കിൽ സമീപവാസികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടാനും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു എല്ലാത്തിലും ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിർബന്ധമായിട്ടും ഒരു CCTV ക്യാമറ വെക്കുക. ആ CCTV ക്യാമറ നിങ്ങൾക്ക് വീടുപണിയെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ഉപയോഗിക്കാം. അപ്പൊ അതൊരു ഡെഡ് മണി ആയിട്ടൊന്നും പോകുന്നില്ല, ഭാവിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു ബിൽഡറെ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന വർക്കും അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള വർക്കും നിങ്ങൾ കൃത്യമായിട്ട് സൈറ്റിൽ പോയി കാണുകയും അതിന്റെ ഉടമസ്ഥരോട് അദ്ദേഹത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്ഷനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചതിനു ശേഷം മാത്രം നിങ്ങൾ ഫൈനലൈസ് ചെയ്യാനാണ് എന്റെ അഭിപ്രായം. മിക്ക കേസിലും വർക്ക് എടുക്കുന്നതിന് മുമ്പുള്ള സംസാരവും വർക്ക് എടുത്തതിന് ശേഷമുള്ള സംസാരം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കുകൾ നമ്മൾ നോക്കിക്കാണുകയും ആ ഉടമസ്ഥരോടുകൂടി സംസാരിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം അദ്ദേഹത്തെ പറ്റി അറിയാൻ സാധിക്കും. ഒരു ബിൽഡറെ നിങ്ങൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ട് മിനിമം ഒരു 3 ബിൽഡറുടെ നിന്നും നിങ്ങൾ സ്പെസിഫിക്കേഷൻ മേടിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ എങ്ങനെയാണ് ആ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്ന ഫോർമാറ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്. ആ ഒരു ഫോർമാറ്റിലുള്ള അല്ലെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളെ കൊണ്ട് മാത്രം ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അവർ തരുന്ന ആ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ നിങ്ങളുടെ എഞ്ചിനീയറുടെ കൊടുക്കുക, എന്നിട്ട് അദ്ദേഹത്തോട് കമ്പയർ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ പ്ലാനും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ള ഫൈനലൈസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഒരു റിവൈസ്ഡ് റേറ്റ് തരാൻ പറയുക. എന്നിട്ട് വേണം നിങ്ങൾ അതിനെ ഫൈനലൈസ് ചെയ്യാനായിട്ട്. നിങ്ങൾ റിവൈസ്ഡ് റേറ്റ് എടുക്കാൻ നേരത്ത് നിർബന്ധമായിട്ടും എക്സ്ക്ലൂഡ് ഐറ്റം എന്ന് വെച്ചാൽ ഇതിൽ പെടാത്ത ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ മേടിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ പെർമിറ്റിനകത്ത് പറയേണ്ടില്ല, അതൊക്കെ എക്സ്ട്രാ ആണ് എന്ത് ചോദിച്ചാലും പിന്നെ എല്ലാം എക്സ്ട്രാ ആയിരുന്നു. അപ്പൊ അത് പറയാതിരിക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂഡ് ഐറ്റം, ഇതിൽ പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതെന്ന് നിർബന്ധമായിട്ടും ചോദിച്ച് അതും നിങ്ങൾ എഴുതിയതിനു ശേഷം മാത്രം, എഗ്രിമെന്റ് ആക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. വാറണ്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു മേടിക്കുക. പല കാര്യങ്ങൾക്കും വാറണ്ടിയുണ്ട്, അത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് ചോദിച്ചു മേടിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ഒരു ബിൽഡറെ ഫൈനലൈസ് ചെയ്യുക. ഇനി ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വീട് നിർമ്മിക്കാനോ ഓഡിറ്റോറിയം പണിയാനോ വില്ല പ്രൊജക്റ്റോ കൊമേഴ്ഷ്യലോ തുടങ്ങിയ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. വാസ്തു കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ എന്റെ സർവീസ് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തന്നെ കൺസ്ട്രക്ഷൻ ടീമിന്റെ സർവീസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വാസ്തുക്കാരനും ഒരു രജിസ്റ്റേർഡ് എഞ്ചിനീയറും ബിൽഡറും വീട്ടുകാരും ഇവരെല്ലാവരും ഒരേപോലെ നിന്നാൽ മാത്രമേ ഒരു നല്ല ഭവനം ഉണ്ടാവുകയുള്ളൂ.
മിക്ക സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ ഈ ഒരു ഏകോപനം ഇല്ലായ്മ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല, കാരണം ഞങ്ങൾ എല്ലാവരും ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. രജിസ്റ്റേർഡ് എഞ്ചിനീയർ ആണെങ്കിലും അത് ക്ലാസിക രജിസ്റ്റേർഡ് എഞ്ചിനീയർ ആണ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എംടെക് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് തുടങ്ങി ആ മേഖലയിൽ ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാർ തന്നെയാണ് ഞങ്ങളുടെ ടീമിൽ ഉള്ളത്. എന്നിരുന്നാൽ തന്നെയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എഞ്ചിനീയർ വന്ന് ഞങ്ങളെ പരിശോധിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം വീട് എന്ന് പറയുന്നത് ഒരാളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് ഒരു രീതിയിലുള്ള ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ വീട് ചെറുതോ വലുതോ എന്തോ ആകട്ടെ, എന്നിരുന്നാൽ പോലും ലോകം മുഴുവൻ നിങ്ങളുടെ വീട് കാണിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതിന് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടുകൂടി നിങ്ങളെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നിങ്ങൾ വീട് നിർമ്മിക്കുന്നത് എങ്കിൽ സ്റ്റേജ് വൈസ് ആയിട്ട് നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയും അവസാനം ഒരു ഫുൾ ലെങ്ത് വീഡിയോയും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനൽ വഴി യൂട്യൂബ് ചാനൽ വഴി എല്ലാം പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ടീമും നിങ്ങളെയും കൂടെ കൂട്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിനകത്ത് ഡെയിലി അപ്ഡേറ്റ്സ് ചെയ്യുകയും നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ദൂരീകരിക്കുന്നതായിരിക്കും. വീട് എന്ന നിങ്ങളുടെ സ്വപ്നം തീരുന്നത് വരെ നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ടാവും. നിങ്ങൾ ബിൽഡിംഗ് മെറ്റീരിയൽ എടുത്ത് ലേബർ കോൺട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളുമായി അസോസിയേറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഫ്ലോർ പ്ലാൻ കൃത്യമാക്കി ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ എടുക്കുക. ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ എടുത്തതിന് ശേഷം ഇന്ന ഇന്ന മെറ്റീരിയൽ വേണം, ഇത്ര ക്വാണ്ടിറ്റി വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ അകത്തുനിന്ന് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഹോൾസെയിൽ ആയിട്ട് ഇത് ഡീൽ ചെയ്യുന്ന ആളുകളെടുക്കാൻ പോവുക. എന്നിട്ട് ഇന്ന ഇന്ന ക്വാളിറ്റിക്ക് ഇത്ര ഇത്ര രൂപയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളെടുക്കാൻ പോവുകയും എന്നിട്ട് പറയുക എനിക്ക് ഇത്രയും മെറ്റീരിയൽ വേണം, ഇതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയേക്കുന്ന റേറ്റ്, എനിക്ക് ഇതിനെപ്പറ്റി റേറ്റിനെ പറ്റി കാര്യങ്ങളൊക്കെ അറിയാം, അപ്പൊ അതുകൊണ്ടൊരു ചെറിയ മാർജിൻ ഇട്ടിട്ട് എനിക്ക് തരണം എന്ന് പറയുക. അപ്പൊ ഒരു ചെറിയ നെഗോഷിയേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള കൃത്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കും. ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആളും ലേബർ കോൺട്രാക്ട് ചെയ്യുന്ന ആളും തമ്മിലുള്ള റിലേഷൻ ആദ്യമേ കട്ട് ചെയ്യുക. കാരണം അങ്ങനെ ഒരു അനാവശ്യമായിട്ടുള്ള പണം നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ റിലേഷൻ കട്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അനുഭവത്തോടുകൂടി അല്ലെങ്കിൽ നിങ്ങളുടെ അറിവോടുകൂടി മാത്രം സാധനങ്ങൾ നിങ്ങളുടെ വർക്ക് സൈറ്റിലേക്ക് വരത്തക്ക രീതിയിൽ ഒരു ക്രമീകരണമാണ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്. അതിനുശേഷം വാട്സപ്പിൽ ഡെയിലി നിങ്ങളുടെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുകയും അതോടൊപ്പം നിങ്ങൾ ചെലവാക്കിയ രൂപയും എഴുതി വയ്ക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾ അനാവശ്യമായിട്ട് ചെലവാക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ മോണിറ്റർ ചെയ്യുകയും അങ്ങനെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഞങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ വീട് പണി കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ചോദിക്കുക അനാവശ്യമായിട്ട് എത്ര രൂപ ചെലവാക്കേണ്ടി വന്നിട്ടുണ്ടെന്ന്. പല സമയങ്ങളിലും അനാവശ്യമായിട്ട് നമ്മൾ ചെലവാക്കേണ്ടി വരും. അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു ഗൈഡ് ലൈൻസോട് കൂടി പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എമൗണ്ടുകൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് ഒരു ലിമിറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എത്ര രൂപ ഏതിനൊക്കെ നമുക്ക് ചെലവാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. എടുക്കുന്ന വർക്ക് കൃത്യമായ ക്വാളിറ്റിയോടുകൂടി ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പേര് കളഞ്ഞിട്ടുള്ള ഒരു വർക്കും ഞങ്ങൾ എടുക്കുന്നതായിരിക്കില്ല. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഭാവിയിലേക്കാണെങ്കിലും നിങ്ങൾക്ക് ക്വാളിറ്റിയോടുകൂടി ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. വാസ്തുവായിട്ടോ കൺസ്ട്രക്ഷനുമായിട്ടോ സൂപ്പർവൈഷനായിട്ടോ എന്തിനു വേണമെന്നുണ്ടെങ്കിലും ഈ 88 912 18 675 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതായിരിക്കും. ഞങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയും നേരം ഈ വീഡിയോ മുഴുവൻ കണ്ട എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. അപ്പൊ ഇനിയും ഇതേപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. താങ്ക് യു.